ഇടയിലക്കാട് കാവിലെ വാനരപ്പടയ്ക്ക് ഇരുപതാം തവണയും മാണിക്കമ്മ ഓണസദ്യ വിളമ്പി അസുഖത്തിന്റെ അവശതകൾ വകവെക്കാതെയാണ് ഇക്കുറിയും എൺപതുകാരിയായ മാണിക്കമ്മ എത്തിയത് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് അവിട്ടം നാളിൽ സദ്യ വിളമ്പിയത് മാണിക്കമ്മ മൂന്നു തവണ പപ്പി എന്ന് നീട്ടി വിളിച്ചതോടെയായിരുന്നു സദ്യയുടെ തുടക്കം കാവിനരികിൽ ഒരുക്കിയ ഡെസ്കിൽ കൊടിയിലകൾ നിർത്തിവെച്ചാണ് സദ്യ വിളമ്പിയത് ഉപ്പ് ചേർക്കാത്ത ചോറാണ് കുരങ്ങുകൾക്ക് പ്രധാനം പതിനാലാം തവണയായതിനാൽ പഴങ്ങളും പച്ചക്കറികളുമായി പതിനാല് വിഭവങ്ങളായിരുന്നു വിളമ്പിയതെന്ന് ഗ്രന്ഥാലയം സെക്രട്ടറി പി വേണുഗോപാലൻ പറഞ്ഞു നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ അവിട്ടനാളിൽ ഈ കാവിലെ വാനരന്മാർക്ക് ഓണസദ്യ ഒരുക്കിയിരിക്കുന്നു ഇത് പതിനാല് വർഷക്കാലമായി നമ്മൾ ചെയ്തു വരുന്നതാണ് ഇത്തവണത്തെ ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ പതിനാല് വിഭവങ്ങളാണ് പഴങ്ങളും പച്ചക്കറികളുമായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ വാനരന്മാർക്ക് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് ചോറൂട്ടിയിരുന്ന അമ്മയായിട്ടുള്ള മാണിക്കമ്മ അവർ കഴിഞ്ഞ ഇരുപത് മാസക്കാലമായി അസുഖം പോലും കിടപ്പിലാണ് ഇന്ന് അവർ ഏതായാലും ഈ അസുഖമൊക്കെ വകവെക്കാതെ ഈ വാനരന്മാർക്കുള്ള ഓണസദ്യ ഒക്കെ നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഉപ്പ് ചേർക്കാത്ത ചോറുരുള നൽകുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് സർബത്തിൻകായ പൈനാപ്പിൾ ഉറുമാൻപഴം ചെറിയ വാഴപ്പഴം നേന്ത്രപ്പഴം വത്തക്ക മധുരനാരങ്ങ പേരക്ക തക്കാളി കാരറ്റ് ബീട്രൂട്ട് വെള്ളരിക്ക കക്കിരിക്ക എന്നിവ വിഭവങ്ങളായി നിരന്നു പപ്പടവട്ടത്തിലായിരുന്നു ബീട്രൂട്ടും മധുരനാരങ്ങയും നുറുക്കി നിരത്തിയത് കുടിക്കാൻ ഗ്ലാസിൽ വെള്ളവും കരുതിയിരുന്നു സംഘാടകരിലെ മാസ്കുകൾ കൈക്കലാക്കിയ വാണരപ്പടിയുടെ വിക്രിയകളും കാണാനെത്തിയവർക്ക് കൗതുക കാഴ്ചയായി കൊമ്പുകുലുക്കി കവിൾ വീർപ്പിച്ചും പല്ലുകാട്ടിയും സംഘാടകരെ ഭീഷണിപ്പെടുത്തി സദ്യ ഉണാനെത്തിയ കുരങ്ങുപട ആവോളം ഓണമുണ്ടു കാവിന്റെ പച്ചമേലാപ്പിൽ ചെമ്പരത്തിയുടെയും കോളാമ്പിപ്പൂവിന്റെയും അലങ്കാരത്തിൽ സദ്യക്ക് ആഘോഷപൊലിമ പകർന്നു ബാലവേദിയുടെ നേതൃത്വത്തിലായിരുന്നു വാനരക്കുള്ള ഓണസദ്യയെങ്കിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്നവരായിരുന്നു സദ്യയുടെ വിളമ്പുകാർ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡം പാലിച്ച് കാണികളെ ഒഴിവാക്കിയാണ് സദ്യ നടന്നത് ഗ്രന്ഥശാല പ്രവർത്തകരായ പി വി പ്രഭാകരൻ ബി കെ കരുണാകരൻ എം ബാബു ആനന്ദ് പേക്കടം വി രാഹുൽ എ സുമേഷ് എൻ വി ഭാസ്കരൻ എന്നിവരാണ് ഓണസിദ്ധിക്ക് നേതൃത്വം നൽകിയത് കാസർഗോഡ് ഡെസ്ക് സമയം മലയാളം